നമസ്കാരം, പ്രധാന വാർത്തകൾ. ചികിത്സാ പിഴവിനിടെ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് മരണം. പാലക്കാട് തങ്കം ആശുപത്രിക്കെതിരെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ആശുപത്രി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ജോലിയിൽ നിന്ന് നീക്കി. നടപടി മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ തുടർന്നെന്ന HRDS. ജോലി നൽകിയതിന്റെ പേരിൽ ഭരണകൂട ഭീകരതയുടെ ഇരയായി HRDS മാറിയെന്ന കമ്പനി അധികൃതർ. സ്ഥാപനത്തിന്റെ ഉപദേശക സമിതിയിൽ സ്വപ്ന തുടരും. സ്വർണ വജ്ര വിസ്മയവുമായി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് വടക്കഞ്ചേരിയിൽ. 52nd ഷോറൂമിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബോബി ചെമ്മണൂർ നിർവഹിച്ചു. ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു മാസം നീളുന്ന ഓഫറുകളും അത്യാകർഷകമായ സമ്മാനങ്ങളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക നയങ്ങൾ എലിയെ പേടി ചില്ലം ചുടുന്നത് പോലെയെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. പെൻഷൻ ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക, കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ 100,000 കർഷക സമിതിയിലൂടെ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് കളക്ടറേറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. പാലക്കാട് തങ്കം ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ വീണ്ടും മരണം. ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ചു. പ്രസവത്തിന് പിന്നാലെ അമ്മയും നവജാത ശിശുവും മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപിക്കപ്പെടുന്നത്. കോങ്ങാട് ചെറായ ചെറപ്പറ്റ സ്വദേശിനി 27-കാരി കാർത്തികയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് മരണം. അനസ്തീഷ്യ നൽകുന്നതിനിടയിൽ സംഭവിച്ച പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മരിച്ച കാർത്തികയ്ക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും മരണവിവരം ഒളിപ്പിച്ചുവെന്നും ആരോപിച്ചാണ് കാർത്തികയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഓപ്പറേഷന് മുന്നോടിയായിട്ട് അവിടെ ഒരു അനസ്തേഷ്യ ട്യൂബ് വഴി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ട്യൂബ് ഇറക്കിയത്. അപ്പൊ അത് ഇറക്കുമ്പോ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്യൂബ് തൊണ്ടയ്ക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് ഇപ്പൊ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് ഇറക്കിയതിന് ശേഷം ലങ്സിൽ ഫ്ലൂയിഡ് നിറയണു എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ വന്ന് പറയുന്നത് ഫ്ലൂയിഡ് നിറഞ്ഞു, ശ്വാസം എടുക്കാൻ പറ്റാതെ അറ്റാക്ക് വന്നു മരിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയണത്, ഡോക്ടർമാർ പറഞ്ഞത്. പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്ത് മുന്നോട്ട് പോകുക തന്നെയാണ്. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച യുവതിക്ക് കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്നു. ശസ്ത്രക്രിയയിലൂടെ ഇത് പരിഹരിക്കാനാവുമെന്ന് തങ്കം ആശുപത്രിയിലെ ഡോക്ടർമാർ കാർത്തികയുടെ കുടുംബത്തിന് ഉറപ്പു നൽകി. ഇതനുസരിച്ച് കഴിഞ്ഞ ശനിയാഴ്ച യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രിയോടെ ശസ്ത്രക്രിയയ്ക്കായി അനസ്തീഷ്യ നൽകിയതിന് പിന്നാലെയായിരുന്നു മരണം. ഒരു കാലിൽ ചൊവ്വാഴ്ചയും ഒരു മാസത്തിന് ശേഷം അടുത്ത കാലിലും ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അനസ്തീഷ്യ നൽകിയതിന് പിന്നാലെ കാർത്തികയുടെ ആരോഗ്യസ്ഥിതി വഷളായി. ഹൃദയാഘാതം കാരണം രാത്രി 9 മണിയോടെ കാർത്തിക മരിച്ചു. ഇതോടെ ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. ടൗൺ സൗത്ത് പോലീസ് എത്തിയാണ് ബന്ധുക്കളെ ശാന്തരാക്കി മൃതദേഹം ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. കാർത്തികയുടെ മരണത്തിൽ ചികിത്സാ പിഴവാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ശ്രീകൃഷ്ണപുരം കുലുക്കിലിയാട് സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ് കാർത്തിക. അവിവാഹിതയാണ്. മൃതദേഹം പാലക്കാട് ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് പ്രസവ ചികിത്സയ്ക്കിടെ ചിറ്റൂർ തത്തമംഗലം സ്വദേശിനി ഐശ്വര്യയും നവജാത ശിശുവും തങ്കം ആശുപത്രിയിൽ മരിച്ചത്. ചികിത്സാ പിഴവെന്ന് ആവർത്തിച്ച് കുടുംബം നിലകൊള്ളുന്നതിനിടയിലാണ് വീണ്ടും സമാന സംഭവമുണ്ടായത്. UTV ന്യൂസ് പാലക്കാട്. ചികിത്സാ പിഴവ്, പാലക്കാട് തങ്കം ആശുപത്രിക്കെതിരെ നടപടി. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്താദ്യമായാണ് ഒരാശുപത്രിക്കെതിരെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം ഉപയോഗിക്കുന്നത്. കളക്ടർ ചെയർമാനും DMO വൈസ് ചെയർമാനുമായുള്ള ജില്ലാ രജിസ്റ്ററിംഗ് അതോറിറ്റി സംഭവത്തെപ്പറ്റി കൃത്യമായി അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചികിത്സാ പിഴവ് മൂലം രോഗികൾ തുടർച്ചയായി മരണമടയുന്നുവെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടി. UTV ന്യൂസ് പാലക്കാട്. ചികിത്സാ പിഴവ് മൂലം മരണങ്ങൾ തുടർക്കഥയാവുന്ന തങ്കം ഹോസ്പിറ്റൽ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി തങ്കം ഹോസ്പിറ്റലിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൊല്ലുന്നേ
തങ്കം ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ബാനർ സ്ഥാപിച്ചാണ് മറ്റു പ്രവർത്തകർ പിരിഞ്ഞുപോയത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ സദാം ഹുസൈൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രശോഭ് വത്സൻ, കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് ഷെറാഡ്, ജില്ലാ ജനറൽ സെക്രട്ടറി സി വിഷ്ണു, മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്. തങ്കം ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് DYFI ജില്ലാ കമ്മിറ്റി തങ്കം ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തി. ചടനാംകുറിശിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം തങ്കം ഹോസ്പിറ്റലിന് മുൻവശത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DYFI ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം എ ജിതിൻ രാജ്, ഷനോജ് എന്നിവർ നേതൃത്വം നൽകി. പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിൽ ചികിത്സ തേടി വന്ന ഐശ്വര്യയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരാരും തന്നെ ആ സമയത്ത് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. ആ സമയത്ത് ആ കേസ് അറ്റൻഡ് ചെയ്ത അജിത് എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ധാരാളം ആരോപണങ്ങൾ പറഞ്ഞതാണ്. വളരെ റയർ ഗ്രൂപ്പായ ഓ നെഗറ്റീവാണ് ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഡേറ്റ് പറയുന്നതിനോടൊപ്പം ആ കുട്ടിയോടൊപ്പം ആശുപത്രിയിൽ ചെല്ലുന്ന ഡോക്ടറെ സമീപിക്കുന്ന ആളുകളോട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണെങ്കിലും നേരത്തെ കണ്ട് എത്തിവെക്കണമെന്ന് പറയാറുണ്ട്. ഓ നെഗറ്റീവ് പോലെയുള്ള റയർ കേസിൽ മരണത്തിലേക്ക് നയിച്ച സംഭവം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ മാത്രമല്ല, തീർച്ചയായും ഡ്യൂട്ടിയിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഡോക്ടർമാരുൾപ്പെടെ ആ വിഷയത്തിൽ പ്രതികളാണ് എന്നാണ് DYFI പറയുന്നത്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സക്കീർ സ്വാഗതവും ജില്ലാ ട്രഷറർ എം രൺധീഷ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്. തങ്കം ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം 3 ജീവനുകൾ നഷ്ടമായതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് തങ്കം ആശുപത്രിയിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയത്.
ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഷിനു, ജില്ലാ ഉപാധ്യക്ഷൻ കെ എം പ്രതീഷ്, ജില്ലാ സെക്രട്ടറി ആർ ശ്രീജിത്ത്, എച്ച് മോഹൻദാസ്, പാലക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജി അജേഷ്, മണ്ഡലം സെക്രട്ടറി വിഷ്ണുഗുപ്ത മറ്റംഗങ്ങൾ പങ്കെടുത്തു. യുടിവി ന്യൂസ് പാലക്കാട്. സംവരണം അട്ടിമറിക്കുന്നതായി ആരോപിച്ച് എയ്ഡഡ് സ്കൂളിന് മുന്നിൽ യുവാവിന്റെ സത്യാഗ്രഹം. പുതുനഗരം മുസ്ലിം ഹൈസ്കൂളിന് മുന്നിലാണ് പുതുനഗരം സ്വദേശി ഇ എ നാസർ സമരം നടത്തിയത്. രണ്ടായിരത്തി 2019 വന്ന ഫുൾ ടൈം മീനിയൽ എഫ് ടി എം ഒഴിവിലേക്ക് അപേക്ഷ നൽകിയപ്പോൾ 4% തസ്തിക ഭിന്നശേഷിക്കാർക്കുണ്ടായിട്ടും അത് ലഭിച്ചില്ലെന്ന് നാസർ ആരോപിച്ചു. ആ രണ്ട് പോസ്റ്റിലേക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രണ്ട് പോസ്റ്റിലും എന്നെ അവരെടുത്തില്ല. ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉള്ളടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു, അപ്പോൾ എന്നെ എടുത്തില്ല. അതിനുശേഷം ഇപ്പോൾ 2022 ജനുവരി മാസം ഒരു ഒഴിവ് വന്നു. ആ ഒഴിവിലേക്ക് ഞാൻ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോൾ പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനല്ലാതെ ഭിന്നശേഷിക്കാരായിട്ട് ഒരു അപേക്ഷ അവർ സ്വീകരിച്ചിട്ടില്ല. ഇതിനു മുമ്പ് അവർ ഒരു പബ്ലിഷൻ ചെയ്തിട്ടില്ല. ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ മാനേജറെ സ്വന്തം മരുമോളെ കണക്ക് കൊടുത്തിരിക്കണം, മകൻ്റെ ഭാര്യയ്ക്കാണ് അത് കൊടുത്തിരിക്കണം. അതിനെതിരായിട്ട് ഞാൻ ഹൈക്കോടതിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചു. അത് സ്റ്റേയും കിട്ടി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അത് റദ്ദാക്കുകയും ചെയ്തു. ഈ സിംജാരി വന്ന പറഞ്ഞ വ്യക്തിയുടെ മാനേജറെ മരുമോളെ കോച്ച് റദ്ദാക്കുകയും ചെയ്തു. റദ്ദാക്കിയിട്ടും ആ കുട്ടി ഈ മാനേജറുടെ സ്വാധീനത്തിൽ വീണ്ടും ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ആ മാനേജർ കമ്മിറ്റിയിൽ നിന്ന് പൈസ കൊടുത്ത് ആ ശമ്പളത്തിനുള്ള പൈസ കൊടുത്ത് അവരെ നിലനിർത്തി പോകുന്നുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഒഴിവ് വന്നത്. ആ പോസ്റ്റിലേക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെ പരിഗണിക്കാമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അതും പരിഗണിക്കാതെ ഇന്നലെ അതേ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കാഷ്യറെ മകനിക്ക് സബീർ അലി എന്ന് പറയും, സബീർ അലി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇന്നലെ പോസ്റ്റാക്കിയിരിക്കുന്നു. ഇവര് 2022 എഫ് ടി എം തസ്തികയിൽ അപേക്ഷിച്ചിട്ടും ഭിന്നശേഷിക്കാരല്ലാത്ത ചിലരെയാണ് സ്കൂളിൽ നിയമിച്ചത്. ഭിന്നശേഷിക്കാരനായ തനിക്ക് അർഹതയുള്ള തസ്തികയിൽ ജോലി ലഭ്യമാക്കുന്നതിന് പകരം മാനേജ്മെന്റുമായി അടുപ്പമുള്ളവർക്കാണ് നിയമനം നൽകുന്നതെന്നും നാസർ ആരോപിച്ചു. പോയ പോസ്റ്റ് 2022 ജനുവരിയിൽ വന്ന് സ്വന്തം അവരെ മാനേജറെ മരുമോളൊക്കെ കൊടുത്തു. ഇപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നതിൽ അതിൽ തന്നെ പോസ്റ്റായിട്ടുള്ള ആൾ ഏത് മറ്റേ ക്യാഷ്യറെ മാനേക്ക് കൊടുത്തു. ഇതാണ് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഇതാണ്ട് നമ്മളെ പോലുള്ളവരെ അവരെ കൊടുക്കണതല്ലാണ്ട് അവർ ഒരിക്കലും പരിഗണിക്കില്ല. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന് മുന്നിൽ നാസർ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് എത്തിയത്. അപ്പോൾ നമുക്കിനി നീതിയും നിയമം കിട്ടണം വെച്ചാൽ നമുക്ക് ഈ ജനങ്ങളുടെയും ഈ മീഡിയയുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെപ്പോലുള്ള 4% പിന്നെ എന്നെപ്പോലുള്ള വികലാംഗനൊക്കെ ഇനിയുള്ളൂ ജോലിയുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇതൊരു തീരുമാനം കാണുന്നവരെ ഞാനിവിടെ സമരം നടത്തുന്നു. യുടിവി ന്യൂസ് പാലക്കാട്. LIC ഏജന്റ് ഫെഡറേഷൻ ദേശീയ ഭാരവാഹികൾക്ക് ആലത്തൂരിൽ സ്വീകരണം നൽകി. LIC ഏജന്റുമാരുടെ പ്രശ്നങ്ങൾ ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായാണ് സ്വീകരണം. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് NK പ്രേമചന്ദ്രൻ MP, രക്ഷാധികാരി സി രാധാകൃഷ്ണൻ, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് രാമചന്ദ്രൻ ജെയിംസ് എന്നിവരാണ് മുംബൈ സെൻട്രൽ ഓഫീസിൽ LIC ചെയർമാനുമായി ചർച്ച നടത്തിയത്. ഇതിനു മുന്നോടിയായി ആലത്തൂരിൽ നൽകിയ സ്വീകരണം സെൻട്രൽ സെക്രട്ടറി വിൻസെന്റ് പ്രതാപ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മുംബൈ സെൻട്രൽ ഓഫീസിൽ. ഈ ചർച്ചയുടെ വിഷയങ്ങൾ നമുക്ക് ഏതൊക്കെ അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് പെൻഷൻ വേണം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം LIC ഏജന്റുമാർക്ക് എല്ലാവർക്കും ഒരു 60 വയസ്സ് കഴിഞ്ഞ ജീവിതത്തിൻ്റെ ആ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന LIC ഏജന്റുമാർക്ക് പെൻഷൻ അനുവദിക്കുക എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും സുപ്രധാനമായ ഡിമാൻഡ്. നമ്മൾ പറയുന്നത് ഏറ്റവും മിനിമമായ ആവശ്യം ഒരു 10,000 രൂപയെങ്കിലും LIC ഏജന്റുമാർക്ക് 60 കഴിഞ്ഞാൽ എല്ലാ LIC ഏജന്റുമാർക്കും നൽകണം എന്നുള്ള അടിസ്ഥാനപരമായ മൗലികമായ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായ പ്രസിഡന്റ് ശ്രീ NK പ്രേമചന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ വർക്കിംഗ് പ്രസിഡന്റ്, രക്ഷാധികാരി, സെക്രട്ടറി ജനറൽ അടക്കുന്ന ഒരു 4 സംഘം LIC ചെയർമാനുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. രാജൻ ചേരാമംഗലം അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ബേബി വർഗീസ്, KC രാധാകൃഷ്ണൻ, സി മോഹനൻ,
കെ കെ രമേശ്, ജോയിന്റ് സെക്രട്ടറി കെ വിനോദ് ബാബു, മറ്റംഗങ്ങൾ പങ്കെടുത്തു. യു ടി വി ന്യൂസ് പാലക്കാട്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ജോലിയിൽ നിന്നും നീക്കി. നടപടി മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ തുടർന്ന് HRDS. 2022 February 18 സ്വപ്നയ്ക്ക് നിയമനം നൽകിയത് ജോലി നൽകിയതിന്റെ പേരിൽ ഭരണകൂട ഭീകരതയുടെ ഇരയായി മാറിയിരിക്കുകയാണെന്നും HRDS ആരോപിക്കുന്നു. അതേസമയം സ്ഥാപനത്തിന്റെ ഉപദേശക സമിതിയിൽ സ്വപ്ന തുടരും. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ പുറത്താക്കി HRDS. കേസുകൾക്കിടെ സ്വപ്നയ്ക്കെതിരായ അന്വേഷണം സ്ഥാപനത്തെ ബാധിക്കുന്നതിനാലാണ് നടപടിയെന്നാണ് കമ്പനിയുടെ വിശദീകരണം. സർക്കാർ നിരന്തരം വേട്ടയാടുന്നുവെന്ന് HRDS പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. HRDS ഭരണകൂട ഭീകരതയുടെ ഇരയായി. മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പരാമർശം പരാതിയായി പരിഗണിച്ചാണ് നടപടിയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. സ്വപ്ന സുരേഷിനെ HRDS-ന്റെ ഉമൻ എംപവർമെന്റ് ആൻഡ് CSR ഡയറക്ടർ എന്നുള്ള ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് HRDS-ന്റെ ഭരണസമിതി തീരുമാനമെടുത്തു. അതിന് കാരണമായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ HRDS-ഇന്ത്യ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്ത ദിവസം മുതൽ കേരളമാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവാദമുണ്ട്. HRDS സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് ജോലി കൊടുത്തു എന്ന തരത്തിൽ വലിയൊരു വിവാദമുണ്ടായി. പക്ഷേ ഞങ്ങളതിനെ മുഖവിലക്കെടുത്തില്ല. HRDS-ൽ ജോലിക്ക് വന്നതിന് ശേഷം സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തതിനെ തുടർന്നാണ് HRDS-നെതിരെയുള്ള ആക്രമണം കൂടുതൽ ശക്തമായത്. HRDS-ൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളിലും എല്ലാ ഓഫീസുകളിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതെല്ലാ വകുപ്പും പോലീസ് തന്നെ പല വിഭാഗം ഇൻ്റലിജൻസ്, വിജിലൻസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം ബ്രാഞ്ച്, പ്രത്യേക അന്വേഷണ സംഘം എന്നു വേണ്ട എല്ലാ വിഭാഗം പോലീസും ഒപ്പം റവന്യൂ, പഞ്ചായത്ത്, പട്ടികവർഗ വകുപ്പ് തുടങ്ങിയ എല്ലാവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും HRDS-ൻ്റെ ഓഫീസുകളിൽ നിരന്തരമായി കയറിയിറങ്ങി HRDS-ൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. ഞങ്ങളതിനകത്ത് തർക്കമില്ല. ഞങ്ങളതിനെതിരുമല്ല. പക്ഷേ HRDS-ൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടുകൂടി HRDS-ൻ്റെ ഏറ്റവും താഴേക്കടയിലുള്ള ജീവനക്കാർ മുതൽ ഏറ്റവും ഉയർന്ന ജീവനക്കാർ വരെയുള്ള മുഴുവൻ ആളുകളെയും നിരന്തരമായി ചോദ്യം ചെയ്ത് ഒഴിച്ചു രേഖപ്പെടുത്തുക എന്നുള്ള പേര് ചോദ്യം ചെയ്ത് നിരന്തരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുക. അതേസമയം സ്ഥാപനത്തിന്റെ ഉപദേശക സമിതിയിൽ സ്വപ്ന തുടരും. സ്വപ്ന സുരേഷിനൊപ്പം തന്നെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ സ്വർണ്ണക്കടത്ത് കേസിലെ തന്നെ കൂട്ടുപ്രതിയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന M. ശിവശങ്കർ IAS-നെ സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ച ഉന്നത പദവിയിൽ തുടരാൻ അനുവദിച്ചു. അതുകൊണ്ട് സ്വപ്നയ്ക്ക് ജോലി നൽകുന്നതിൽ തെറ്റില്ലെന്ന് കരുതി. കേസിൽ കുറ്റവിമുക്തനാകാത്ത ശിവശങ്കർ സർക്കാർ സർവീസിൽ വിവിധ വകുപ്പുകളുടെ ഭരണം നടത്തി പൊതുഖജനാവിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ട്. HRDS സ്വന്തം ഫണ്ടിൽ നിന്നാണ് സ്വപ്നയ്ക്ക് ശമ്പളം നൽകുന്നത്. സ്വപ്ന സുരേഷിനൊപ്പം തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ശിവശങ്കർ IAS എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ കേരള ഗവൺമെൻറ് തന്നെ സർവീസിൽ തിരിച്ചെടുത്ത് മുഴുവൻ ആനുകൂല്യങ്ങളും ശമ്പളവും കൊടുത്ത് സർവീസിൽ തുടരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കരുതുന്നത് അത്തരത്തിലൊരാളെ സർവീസിൽ ഗവൺമെൻറ്റിന് തന്നെ തിരിച്ചെടുക്കാമെങ്കിൽ സ്വപ്ന സുരേഷിനെ പോലുള്ള ഒരാൾ മറ്റാരും ആശ്രയമില്ലാതെ ജീവിതം വഴിമുട്ടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളെ ബന്ധപ്പെട്ട് അവർക്കൊരു ജോലി വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു മാനുഷിക പരിഗണനയിലാണ് സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തത്. ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ഉയർന്ന് ഞങ്ങളുടെ 27 ഞങ്ങളുടെ പ്രവർത്തനം തടസ്സം വരുന്ന തരത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെ ഞങ്ങൾ തന്നെ നൽകിയ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് നിർബന്ധിതരായത്. സർക്കാർ ഭരണ സംവിധാനങ്ങളായ പോലീസിനെയും വകുപ്പുകളെയും ഉപയോഗിച്ച് വൈരാഗ്യബുദ്ധിയോടെയുള്ള പ്രതികാര നടപടികളിൽ HRDS അടിയറവ് പറയുകയാണ്. സർക്കാരിന്റെ അന്യായമായ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും HRDS അഭ്യർത്ഥിച്ചു. പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന HRDS-ൽ CSR ഡയറക്ടറായി ഫെബ്രുവരിയിലാണ് സ്വപ്നയ്ക്ക് നിയമനം നൽകിയത്. 43,000 ശമ്പളത്തിലായിരുന്നു നിയമനം. 4 പാലക്കാട് ജോലി ചെയ്തിരുന്ന സ്വപ്ന കഴിഞ്ഞ ആഴ്ച മുതൽ കൊച്ചിയിലേക്ക് താമസം മാറിയിരുന്നു. UTV ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. സ്വർണ്ണ വജ്ര വിസ്മയമായി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് വടക്കഞ്ചേരിയിൽ. 52nd ഷോറൂമാണ് വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 1 നീളുന്ന നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. Thank you.
159 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ 52-ാമത് ഷോറൂം വടക്കഞ്ചേരിയിൽ. 812 കിലോമീറ്റർ റൺ യുണീക് വേൾഡ് റെക്കോർഡ് ജേതാവും സമാധാനത്തിനുള്ള ഗിന്നസ് റെക്കോർഡ് ജേതാവും ബോബി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ബോബി ചെമ്മണൂർ ഉദ്ഘാടനം ചെയ്തു. ഇനാഗ്രേഷൻ ഇവിടെ നടന്നിരിക്കുകയാണ്. നമ്മുടെ ബോബിയെ 52-ാമത് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ 52-ാമത് ഷോറൂം ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു. ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 52-ാമത്തെ ഷോറൂം ഇവിടെ തുറക്കുകയാണ്. ഇത് സൃഷ്ടാവിനോടും നാട്ടുകാരോടൊക്കെ നന്ദി. നിങ്ങളുടെയൊക്കെ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് ഈ കഴിഞ്ഞ 159 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടുകൂടെ 4-ാം തലമുറക്കാരനായ ഞാൻ ഇത് നയിക്കാൻ ഉള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ തന്നാണ്. പ്രത്യേകം നന്ദി ഓർക്കുന്നു. ഇതിൻ്റെ നമ്മളെല്ലായിടത്തും ചെയ്യുന്ന പോലെ ഇവിടെയും കട തുറക്കുമ്പോൾ ഒരുപാട് പേർക്ക് ചാരിറ്റി ക്യാഷും മറ്റ് സപ്പോർട്ടും നൽകുന്നുണ്ട്. നമ്മുടെ എല്ലാ സ്ഥാപനത്തിൻ്റെയും ലാഭത്തിൻ്റെ ഒരു നല്ല വിഹിതം പാവങ്ങൾക്ക് വേണ്ടിയാണ് നൽകി വരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് സ്പെഷ്യൽ സ്കീമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹോൾസെയിൽ വിലയിലാണ് നമ്മുടെ ബോബി ബസാറിൽ നിന്ന് റീറ്റെയിലായിട്ട് സാധനങ്ങൾ കിട്ടുന്നത്. മറ്റൊരു പുതിയൊരു സ്കീം എന്താണെന്ന് വെച്ചാൽ, ജ്വല്ലറിയിൽ നിന്ന് ഡയമണ്ട് വാങ്ങുമ്പോഴും ബോബി ബസാറിൽ നിന്ന് കുക്കർ, മിക്സി, നോൺ സ്റ്റിക്ക് ഇങ്ങനെയൊക്കെ 1,000-2,000 രൂപയ്ക്കുള്ള ഉള്ളിൽ വാങ്ങുന്ന സാധനങ്ങൾക്ക് ഒരു പ്രത്യേക നറുക്കെടുപ്പുണ്ട്. ആ വാങ്ങുന്നവർ അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, നിങ്ങൾ അറിയിക്കും എന്നാണെന്നിൽ നിന്ന് ഒരു പ്രത്യേക ഡേറ്റ് മുതൽ അത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂപ്പൺ സൂക്ഷിച്ചു വെക്കണം. നറുക്കെടുത്തിട്ട് നിങ്ങൾക്ക് 1.5 കോടി രൂപ വിലയുള്ള ഒരു ഫ്ളാറ്റ് സമ്മാനമായിട്ട് ലഭിക്കും. അങ്ങനെ ഒരു പ്രത്യേക സ്കീം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. BIS ഹോൾമാർക്കിഡ് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രമാണ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയിൽ നൽകുന്നു. വടക്കഞ്ചേരിയിലെ ബോബി ബസാറിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും ഡോക്ടർ ബോബി ചെമ്മണൂർ നിർവഹിച്ചു. ഹോൾസെയിൽ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഈ റീറ്റെയിൽ സ്റ്റോറിൽ വടക്കഞ്ചേരിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് സാധനങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വടക്കഞ്ചേരിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ രോഗികൾക്ക് ബോച്ചി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായ വിതരണവും ഡോക്ടർ ബോബി ചെമ്മണൂർ നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 1 മാസം നീളുന്ന നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം കാണാനെത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകും. 3 പേർക്ക് ബോബി ചെമ്മണൂരിനൊപ്പം റോൾസ് റോയ്സ് കാറിൽ യാത്ര ചെയ്യാനുള്ള അവസരവും ലഭിക്കും. ഉദ്ഘാടന മാസം നിത്യേന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങളും ബോബി ഓക്സിജൻ റിസോർട്ടിൽ താമസം, റോൾസ് റോയ്സ് കാറിൽ സൗജന്യ യാത്ര എന്നീ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നറുക്കെടുപ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അനിത പോൾസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PT രജനി, ഗ്രാമപഞ്ചായത്ത് അംഗം സുമിത ഷഹീർ, ഗോൾഡ് മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് KM ജലീൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബോബൻ ജോർജ് എന്നിവർ സന്നിഹിതരായി. UTV ന്യൂസ്, പാലക്കാട്. ചിറ്റൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാശുപത്രിയുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചിറ്റൂർ തത്മംഗലം നഗരസഭാ ചെയർപേഴ്സൺ KL കവിത ഉദ്ഘാടനം ചെയ്തു. അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾ ചെയ്യണ പ്രവൃത്തിയാണെങ്കിലും അതിന്റെ പേര് നമ്മൾക്കും കൂടെ, നഗരസഭയ്ക്കും കൂടെ കിട്ടുന്നതാണ്. അതിന് വളരെ നന്ദിയുണ്ട്. ഇത്തരം ഒരു പ്രവർത്തനത്തിന് ഇറങ്ങിയത് രക്തം കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വകുപ്പില്ല, സൂക്കളുകൾ അതുകൊണ്ട് എവിടേക്കാ ഓടണ്ടേ, എന്താ ചെയ്യണ്ടേ, എവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാതെയും പലതും
അതിന് നമ്മുടെ സംഘടനാപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകര് ഇപ്പോൾ നമ്മുടെ മേഖലയിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് രക്തദാനം ചെയ്തതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അവർ വന്നുണ്ട്, അതിൽ അഭിമാനമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളും, ഞങ്ങൾ പൊതുവേ ഞങ്ങളെക്കാട്ടിലും പൊതുപ്രവർത്തകരാണ്. അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ കെ സത്യപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ കെ സി പ്രീത്, ഡോക്ടർ അപർണ, കേരള ഫയർ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി എൻ ഷജി, കേരള സർവീസ് ഡ്രൈവർ മെക്കാനിക് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പുഷ്പരാജൻ, സിവിൽ ഡിഫൻസ് ജില്ലാ കോർഡിനേറ്റർ വി കണ്ണദാസ് മറ്റംഗങ്ങൾ പ്രസംഗിച്ചു. കർഷക സംഘം നെമ്മാറ വില്ലേജ് സമ്മേളനം സി പി എം ഓഫീസിൽ നടത്തി. കെ വി വിജയദാസ് നഗർ എന്ന നാമകരണം ചെയ്ത നെമ്മാറ പാർട്ടി ഓഫീസിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ ട്രഷറർ വി സി രാമചന്ദ്രൻ വില്ലേജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമുദായത്തിലൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ സംഭവിച്ചു. ഇത്രയാ കയ്യൂർ സമരം നടന്നതിൻ്റെ ചരിത്രം, കുഞ്ഞമ്പവും അബൂബക്കറും നടത്തലപ്പും ചിരുകണ്ടൻ നാല് സഖാക്കൾ ബ്രിട്ടീഷ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അവർ തൂക്കിലേറി വിളിച്ചമുദ്ര അവർക്ക് വന്നു. കാർഷിക പരിഷ്കരണം നടപ്പിലാക്കണം, പാട്ടപ്പറ തല്ലിപ്പൊഴിക്കണം, ജന്മിത്വം തൊലയണം, സാമ്പ്രായത്വം തൊലയണം, എന്നാണ് അവർ വിളിച്ച മുദ്ര. അതിനാണ് സാമ്പ്രായത്വം നാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അവരെ തൂക്കിക്കൊന്നു. അതിൻ്റെ ഒരു ചിത്രീകരണം സിനിമയായി പിന്നീട് വന്നു നമ്മുടെ നാട്ടിൽ കേരളം. പുന്നപ്ര കൈലാസവരം ഉണ്ടായിരുന്നു, ദിവാൻ ഭരണത്തിനെതിരെയായിരുന്നു. സാമ്പ്രായത്വ ചൂഷണത്തിൻ്റെ ഭാഗമായി ദിവാൻ വായിച്ച കർഷകരെ അടിച്ച് പണിയെടുപ്പിച്ചൊരു കാലമായിരുന്നു. പ്രസിഡന്റ് പങ്കജാക്ഷൻ അധ്യക്ഷനായി. സിപിഎം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ കർഷകരെ ആദരിച്ചു. വെള്ളപ്പൻ, കെ നാരായണൻ, നാരായണനുണ്ണി, കലാധരൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് തല ആരോഗ്യമേള നെല്ലിപ്പുഴ ദാറുന്നാജാദ് സ്കൂളിൽ നടന്നു. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ആരോഗ്യ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിലേക്ക് സന്ദേശമെത്തിക്കുകയാണ് മേളയുടെ ലക്ഷ്യം. ഇതിനു മുന്നോടിയായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ഘോഷയാത്ര നടന്നു. ബ്ലോക്കിന് കീഴിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, കുടുംബാരോഗ്യ കേന്ദ്രം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയിലെ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ തുടങ്ങി 100 പേരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. തുടർന്ന് നടന്ന മേളയിൽ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് പ്രദർശിപ്പിക്കപ്പെട്ടത്. ആധുനിക ചികിത്സാവിധികളുമായി ഹോമിയോപ്പതിക്കും ആയുർവേദത്തിനും പ്രത്യേക സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. കുടുംബശ്രീ യൂണിറ്റുകളുടെ കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും ICDSന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പോഷകാഹാരങ്ങളടങ്ങിയ ഭക്ഷ്യവിഭവങ്ങളുമെല്ലാം തന്നെ ആകർഷകങ്ങളായിരുന്നു. അഗ്നിശമന സേനയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പ്രദർശനവും ഏറെ ശ്രദ്ധേയമായി. വിവിധ കലാപരിപാടികളും നടന്നു. തുടർന്ന് വൈകിട്ട് 3 ആരോഗ്യമേളയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം MLA എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. വലിയൊരു മഹാമാരിയെ തരണം ചെയ്ത സമൂഹം വരാനിരിക്കുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് MLA അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ പി രീത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അക്കര ജസീന, ലക്ഷ്മിക്കുട്ടി, എ ഷൌക്കത്ത് അലി, വാർഡ് കൗൺസിലർ ഇബ്രാഹിം, സംഘാടക സമിതി കൺവീനർ എം നാരായണൻ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. കേരളശ്ശേരി ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ബഷീർ അനുസ്മരണ ദിനം ആചരിച്ചു. കേരളശ്ശേരി ഹൈസ്കൂളിലെ വിദ്യാരംഗം, കലാസാഹിത്യവേദി, അറബിയ, അറബി ക്ലബ്ബ്, സംസ്കൃതം ക്ലബ്ബ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം ആചരിച്ചത്. കവയിത്രിയും അധ്യാപികയുമായ തുളസി കേരളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഇൻചാർജ് കെ ഗീതാദേവി അധ്യക്ഷയായി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്രം, കൃതികൾ, കഥാപാത്രങ്ങൾ വീഡിയോ പ്രസന്റേഷനിലൂടെ പരിചയപ്പെടുത്തി. അധ്യാപകരായ കെ കൃഷ്ണൻകുട്ടി, ആർ കവിത, വി എം നൌഷാദ്, എ ടി ഹരിപ്രസാദ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലീഡർമാരായ വി കെ സനോഷ്, പി വിനിയ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതുപോലെയാണ് സർക്കാരുകൾ കാർഷിക മേഖലയിലെ നയങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ MP. ദരിദ്ര ലോകത്ത് നിന്നും രാജ്യത്തെ വികസന പാതയിലേക്ക് എത്തിച്ചത് കർഷക സമൂഹമാണെന്നും വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 100,000 കർഷക സമിതി പാലക്കാട് കളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP.
തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനും കാർഷിക മേഖലയുടെ വികസനത്തിനുമായാണ് യുവ കർഷക തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയത്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ പദ്ധതി പിന്നീട് അവഗണിക്കപ്പെട്ടു. ആനുകൂല്യങ്ങളിൽ കാലോചിതമായ പരിഷ്കാരം നടപ്പിലാക്കിയതുമില്ല. ഇതര പെൻഷനുകൾ വർദ്ധിപ്പിച്ചപ്പോഴും സർക്കാർ യുവകർഷക പദ്ധതിയെ തടഞ്ഞു. 22 വർഷം മുൻപ് പദ്ധതിയിൽ അംഗമായവർ വൃദ്ധ കർഷകരായി എന്ന കാര്യം സർക്കാർ തിരിച്ചറിയണമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും മുതിർന്ന കർഷകരായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യുവ കർഷകർ മുതിർന്ന കർഷകരായിട്ട് മാറി അല്ലേ? യുവ കർഷകരായിരുന്നു. ഇപ്പോ ഈ ഇത്രയും കാലയളവിൽ 28 വർഷമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു, ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ മധുരക്കിഴങ്ങ് ഇനി ഉത്പാദിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, വിചിത്രമായ കാര്യമാണ്. പണ്ട് ആളുകൾ പറഞ്ഞിരുന്നു എലിയെ പേടിച്ച് ഇല്ലം ചൂടുകയെന്ന് കേട്ടു. അതുപോലെ നമുക്ക് ഈ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ കർഷകരും സാധാരണ ജനവിഭാഗങ്ങളും. പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക, കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ 100,000 കർഷക സമിതിയിലൂടെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണയും മാർച്ചും സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു അധ്യക്ഷനായി, സജീവ് വാസുദേവൻ, യു ശാന്തകുമാരൻ, സന്തോഷ് വർഗീസ്, സി സി കുട്ടൻ, കെ ടി പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു. യു ടി വി ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. പുതുതലമുറയിലെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പുതുനഗരം മുസ്ലിം ഹൈസ്കൂളിൽ വിമുക്തി സ്റ്റോൾ നിർമ്മിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ വി ബാലസുബ്രഹ്മണ്യൻ വിമുക്തി സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സന്തോഷ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ നയിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എക്സൈസ് വകുപ്പ് ഇത്തരത്തിൽ വിമുക്തി സ്റ്റാളുകൾ സെറ്റ് ചെയ്ത് പ്രദർശനം നടത്തി വരുന്നു. അതിൽ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ഈ സ്റ്റാളിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കൊല്ലംകോടും സ്കൂളിൽ ഇത്ര മഹത്തായ ഒരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ മഴയൊക്കെ ആയിട്ടും സ്റ്റാൾ സെറ്റ് ചെയ്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുകയും ലഹരിയെ സംബന്ധിച്ച തിക്ത ഫലങ്ങൾ തിരിച്ചറിയുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എക്സൈസ് വകുപ്പും വിമുക്തിയും. 1220 മീറ്റർ നീളമുള്ള ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബാനർ തയ്യാറാക്കുന്നതിന് ഏകദേശം ഒരു മാസത്തോളം കഠിന പരിശ്രമം ആവശ്യമായി വന്നതായി പദ്ധതി കോർഡിനേറ്റർ എം റമില ബിബി അറിയിച്ചു. ബാനർ ഉദ്ഘാടനം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഡിസ്ട്രിക്ട് ചെയർമാൻ കൈലാസ് മണി നിർവഹിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ കെ പുഷ്പാകരൻ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേട്ടത്തിന് പുറമെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ നേട്ടങ്ങൾക്ക് അരികെയാണ് പുതുനഗല മുസ്ലിം ഹൈസ്കൂളിലെ ഈ പ്രകടനം. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന നെമ്മാറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ജിനേഷിന്റെ യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 3 വർഷമായി കെ സി ജിനേഷ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. ഇരിഞ്ഞാലക്കുട ബ്ലോക്കിലേക്കാണ് സ്ഥലം മാറിപ്പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സായിരാത, വത്സല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, നിർവഹണ സമിതി ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്ഥലം മാറിപ്പോകുന്ന സെക്രട്ടറി കെ സി ജിനേഷ് മറുപടി പ്രസംഗം നടത്തി. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്ഥലം മാറുകയാണ്. നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. എന്നിരുന്നാലും 3 വർഷം കഴിഞ്ഞ ശേഷം എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസം തന്നെ നമ്മൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഒരു പരിപാടിക്ക് എന്താണ് തിരുവനന്തപുരത്ത് പോയപ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദ മാഷ് പറയുകയുണ്ടായി, 3 വർഷം കഴിഞ്ഞാൽ എല്ലാവരും വേറൊരിടത്തേക്ക് മാറണം. അത് ഞാൻ ഇപ്പോഴാണ് വെച്ചത്. നമ്മുടെ അന്ന് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ ഒരു ഇലക്ഷൻ സമയമായിരുന്നു. ഇലക്ഷൻ സമയത്ത് ഞാൻ നേരെ എ ഡി സി ഓഫീസിൽ പോയി ജോയിൻ റിപ്പോർട്ട് എഴുതി കൊടുത്തു. അന്ന് ബാബു സാറായിരുന്നു. സാറ് ഒരു 10 മിനിറ്റോടെ ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാറാണ് അന്ന് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്തത്. എന്നിട്ട് അപ്പോൾ സാറ് ഈ ബ്ലോക്കിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ അന്നേ തന്നു. പിന്നെ ഇന്ന് അതിന് ഒരു കോമ്പൻസേറ്റ് ചെയ്യാൻ സാറ് ഇന്ന് ഞാനിവിടുന്ന് റിട്ടയർ ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഓപ്ഷൻ പോലെ തോന്നുന്നുണ്ട്. ഒരു ട്രാൻസ്ഫർ ആയിപ്പോഴും ഒരു എ ഡി സിയെ സമീപിക്കും. അത് എനിക്ക് തോന്നുന്നില്ലേ അധികം ആൾക്കാർക്ക് അധികം ഉണ്ടായിരിക്കാം കാണുന്നു. അപ്പം അന്ന് തന്നെ എനിക്ക് ഈ ബ്ലോക്കിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ സാറ് തന്നിരുന്നു. അവിടെ
അത് രണ്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്കത് ബോധ്യപ്പെടേണ്ടി വരും. ഒരു ദിവസം ഞാൻ ഒരു 3 മണി സമയത്ത് ഉച്ചയ്ക്ക് ഞാൻ ഈ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിലോ നിന്ന് കുറച്ച് നേരം നിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട് എനിക്ക്. അതങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ ഒരു ജീവനക്കാരൻ വന്നിട്ട് വന്നു, സാർ ഒരു 3 മണി സമയം ആയിട്ടുള്ളൂ. അദ്ദേഹം വന്നിട്ട് സാറ് 3 മണിയായി, സാറ് പണി പോയിക്കോ, ഇത് അത്ര പ്രശ്നമുള്ള ബ്ലോക്കൊന്നുമല്ല, ഇവിടുത്തെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, സാറ് പണി പോയിക്കോ, ഇപ്പോൾ ബസ്സൊക്കെ ഉണ്ട്, നേരിട്ട് ഡയറക്റ്റ് ബസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാബു സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു, ഞാൻ നന്നായിട്ട് അസസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാറ് ഇതിനെ കുറിച്ച്. മേലാർക്കോട് പഞ്ചായത്തിലെ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം നടത്തി സംയുക്ത സർക്കാരിന്റെ 1 വർഷം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്പ് ഡെസ്ക് അനുഗ്രഹമായേക്കും. ലോൺ, ലൈസൻസ്, സബ്സിഡി എന്നിവ ലഭിക്കുന്നതിനായി ഡെസ്കിൽ നിന്നും സഹായം ലഭിക്കും. ലോൺ മേള, ലൈസൻസ് മേള എന്നിവയും സംഘടിപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ഉദ്ഘാടനം ചെയ്തു. എല്ലാ പഞ്ചായത്ത് തലത്തിലും 1 ലക്ഷം സംരംഭങ്ങൾ നടത്തപ്പെടുന്നതാണ്. അതിൻ്റെതായി തന്നെ നമ്മൾ എല്ലാ മേലാർക്കോട് പഞ്ചായത്തിലും ഹെൽപ്പ് ഡെസ്ക് എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാഗമായി നമുക്ക് ഓൺലൈനിലൂടെ തന്നെ നമ്മൾ നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്ത് നമുക്ക് തുടങ്ങാവുന്ന സംരംഭങ്ങളുടെ ഭാഗമായി തന്നെ എല്ലാവരും നേരിട്ട് വന്ന് രജിസ്ട്രേഷൻ നടത്തുകയും അതിൻ്റെ ഭാഗമായി നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയും അതിൻ്റെ ഭാഗം നമ്മൾക്ക് അവർക്കുള്ള ലൈസൻസും അതുപോലെ തന്നെ ലോൺ മേളകളും അടുത്ത് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. മുഴുവൻ വരാൻ പറ്റുന്ന, പരമാവധി വരാൻ പറ്റുന്ന എല്ലാ സ്വയംതൊഴിൽ സംരംഭകരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പഞ്ചായത്തുകൾ വന്ന് ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സെക്രട്ടറി മനോജ് കുമാർ, മെമ്പർമാരായ ഉഷ, വിജയലക്ഷ്മി, ഗീത, ഓമന മുരുകൻ, വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭം ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് സമീപിക്കാം. അയലൂർ കൈറാടി ഫ്രണ്ട്സ് കൂട്ടായ്മയും വോയിസ് ഓഫ് കൈറാടിയും സംയുക്തമായി നെമ്മാറ ഇൻസ്പെക്ടറെ ദീപകുമാറിന് യാത്രയയപ്പ് നൽകി. കൈറാടി GLP സ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച സാബു കുര്യനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം നേടിയ UTV ക്യാമറമാൻ വിനയരാജ്, SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ എന്നിവരും ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ മവിത വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിനെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സാറ് ഓടിക്കൊണ്ടുവരും. അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും നമുക്ക് കുട്ടികളോട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നല്ല രീതിയിൽ തന്നെയാണ് സാബു സാറ് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സാറ് അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ടെന്നാണ് ഞാനും പറയുന്നത്. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിൽ 4 അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. അപ്പോൾ വിനയൻ, അതുപോലെ തന്നെ വിനയൻ നമുക്കറിയാം കേരള അക്കാദമി നല്ല രീതിയിൽ തന്നെ ഫോട്ടോ ക്യാമറമാനാണ്. അപ്പോൾ വിനയൻ്റെ ജീവിതത്തിലും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ SSLC +2 പാസ്സായ കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കെ ശ്യാംകുമാർ അധ്യക്ഷനായി. കൂട്ടായ്മ ചെയർമാൻ കെ രഘുകുമാർ, വൈസ് പ്രസിഡന്റ് CK എൽദോസ്, ട്രഷറർ എൻ പ്രദീപ്, ഉദയൻ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ.എൻ മോഹനൻ എന്നിവർ ആദരവ് സമർപ്പിച്ചു. ക്ഷീരോത്പാദക സഹകരണ സംഘം മെമ്പർ PC മണികണ്ഠൻ, കൂട്ടായ്മ സെക്രട്ടറി എം.മനാഫ് എന്നിവർ പ്രസംഗിച്ചു. ജോയിന്റ് സെക്രട്ടറി KC രാഘവൻ സ്വാഗതവും കെ ശ്യാംകുമാർ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചികിത്സാ പിഴവിനിടെ 3 ദിവസം കൊണ്ട് 3 മരണം. പാലക്കാട് തങ്കം ആശുപത്രിക്കെതിരെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ആശുപത്രി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ജോലിയിൽ നിന്ന് നീക്കി. നടപടി മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ തുടർന്നെന്ന HRDS. ജോലി നൽകിയതിന്റെ പേരിൽ ഭരണകൂട ഭീകരതയുടെ ഇരയായി HRDS മാറിയെന്ന കമ്പനി അധികൃതർ. സ്ഥാപനത്തിന്റെ ഉപദേശക സമിതിയിൽ സ്വപ്ന തുടരും. സ്വർണ വജ്ര വിസ്മയവുമായി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് വടക്കഞ്ചേരിയിൽ. 52nd ഷോറൂമിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബോബി ചെമ്മണൂർ നിർവഹിച്ചു. ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് 1 മാസം നീളുന്ന ഓഫറുകളും അത്യാകർഷകമായ സമ്മാനങ്ങളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക നയങ്ങൾ എലിയെ പേടി ചില്ലം ചുടുന്നത് പോലെയെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. പെൻഷൻ ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ 1 ലക്ഷം കർഷക സമിതിയിലൂടെ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട്ട് കളക്ടറേറ്റ് മാർച്ച്.